Yam labdhva cha param labham. Yam labdhva cha param labham. Manyate nadhigam tadah. Manyate nadhigam tadah. Yasmin sthido na dukhena. Yasmin sthido na dukhena. Gurunapi vichalyate. Gurunapi vichalyate. Yam labdva cha aparam labham manyate na adhigam tataha yasmin sthitaha na dukhena guruna api vichalyate. Valare pradhanapetta shlokana. Yam labdva, yam nu parna yadonnine, yadonnu nu parna aa swaroopa sakshatkarate tanne ariyuga enna aa prakriyayilude labdva labichittu. Yam labdva, yadonnine labichittu, tataha, tataha nu parna adinekal aparam mattonnine adhigam labham valudayittu adilum kemamayittu netamayittu namanyade vicharikkunnilla allengil illa nu paraya adinekal valudilla bhakti vishayathilekku povana oralu engilum ivadeki thanne varanam. ഇവിടെ നാരദർ പറയുന്നു, യല്ലബ്ധ്വ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമതേ ന ഉത്സാഹി ഭവതി. ഇതിനെ ലഭിച്ചാൽ, ഇതിനെ പ്രാപിച്ചാൽ എന്ന ലക്ഷണം പറയുന്നു നാരദ ഭക്തിസൂത്രത്തിൽ. ഇവിടെ പറയുന്നു യല്ലബ്ധ്വ, അവിടെ പറയുന്നു അതിനെ ലഭിച്ചാൽ പുമാൻ സിദ്ധോ ഭവതി, മനുഷ്യൻ സിദ്ധനാവുന്നു. സിദ്ധൻ എന്ന് പറഞ്ഞാൽ സാധകൻ, സാധനയിലൂടെ സാധ്യമാകേണ്ടത് സാധിക്കുമ്പം അവൻ്റെ അവസ്ഥയാണ് സിദ്ധാവസ്ഥ. പിന്നെ അവന് വേറെ ഒന്നും വേണ്ട എന്ന് പറയാം. അമൃതഹാ ഭവതി, മൃതനല്ലാത്തവനായിത്തീരുന്നു. തൃപ്തോ ഭവതി, തൃപ്തനായിത്തീരുന്നു. പിന്നെ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് ഓടി നടക്കില്ല എന്ന് പറയാം. കാരണം കിട്ടേണ്ടത് കിട്ടി, പിന്നെ അവിടെ അടങ്ങി എന്ന് പറയാം. അതുകൊണ്ട് അധികം ലാഭം ന മന്യതേ, ഏറെ എന്തെങ്കിലും ലാഭം ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുണ്ട് എന്ന് കരുതാനില്ല. യസ്മിൻ, യാതൊന്നില് സ്ഥിതഹ, സ്ഥിതമായി ഇരുന്ന് കഴിഞ്ഞാൽ ഗുരുണ, ഗുരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘുവിൻ്റെ ഓപ്പോസിറ്റ്, ലഘു ഗുരു എന്ന് പറയില്ലേ, ഗുരുണ എന്ന് പറഞ്ഞാൽ കഠിനമായ എന്നാണ് ഇവിടെ അർത്ഥം. കഠിനമായിട്ടുള്ള ദുഃഖേന അപി, ദുഃഖ ത്താൽ പോലും ന വിചാല്യതേ, ചലിപ്പിക്കുന്നില്ല, ചലിക്കപ്പെടുന്നില്ല എന്ന് പറയും. ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് വേണ്ടപ്പെട്ടവരുടെ വേർപാടാണ്, അതിൽ പോലും കുലുങ്ങാത്തവനായിട്ട് അങ്ങനെ ഇരിക്കും. ദുഃഖം ലെവലേശം ഏൽക്കില്ല. കാരണം സാഹചര്യങ്ങളെ നന്നായി കാണാൻ പഠിക്കും. അതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ ഒരു ബുദ്ധ സന്യാസിനി, അവര് ഇതുപോലെ വൈകുന്നേരമായി അവരൊരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് പോവുക. അപ്പോൾ സന്ധ്യ, ഇത് സൂര്യൻ അസ്തമിച്ചു, പിന്നെ ഇരുട്ടായി. അപ്പോൾ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ. ആ ഗ്രാമത്തിൽ അവരോരോ വീടുകളിലും കയറിയിട്ട് ചോദിച്ചു, ഞാനിവിടെ താമസിക്കട്ടെ എന്ന്. ആരും തന്നെ അവരെ അനുവദിച്ചില്ല എന്ന് പറയാം. കാരണം ഒന്നാമത് അവരൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, അയ്യോ സാധിക്കില്ല. ഓരോ വീട്ടിലും വീണ്ടും 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 അവരോരോ സ്ഥലങ്ങളിലും കയറിയിറങ്ങി, പക്ഷെ ആരും തന്നെ അവരെ താമസിപ്പിച്ചില്ല എന്ന്. അവസാനം രാത്രിയായി, അവരൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് കടന്നു, വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. രാത്രിയായപ്പം ഒരു 2 മണി ആയ സമയത്ത് നല്ല തണുത്ത കാറ്റടിച്ചു. ദേഹത്തൊക്കെ എന്തൊക്കെയോ വീഴുന്നു. വന്നിട്ട് നോക്കുമ്പം പൂക്കളാണ്, നല്ല നിലാവുണ്ട്. അവർ നോക്കിയപ്പോൾ ഈ പൂക്കളൊക്കെ, പല പൂക്കളും ഇങ്ങനെ വിരിയണം. ആദ്യമായിട്ടാണ് അവരങ്ങനെ ഒരു കാഴ്ച കാണുന്നത്.
അവരുടെ തലമുണ്ടയിലൊക്കെ ഇങ്ങനെ പൂക്കളിങ്ങനെ വീഴണം, പഴയ പൂക്കളും പുതിയ പൂക്കളും ഒക്കെ. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്ന. ഇങ്ങനൊരു കാഴ്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവരവിടെ നിന്ന് ഇങ്ങനെ ആനന്ദ നൃത്തം വെച്ചു എന്ന് പറയുന്നു ഈ ഒരു കാഴ്ച കണ്ടിട്ട്. പിന്നെ അവരവിടെയൊക്കെ ഇങ്ങനെ ഓടി ഓടി നോക്കി അവിടെയും ഇവിടെയൊക്കെ. ആ സമയത്ത് പ്രകൃതി ഇത്ര സുന്ദരമായിട്ട് ഇരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇത്രയും സന്തോഷം ഉണ്ടാവുന്നത് അവർക്ക് ആദ്യമായിട്ടാണ്. അവർ രാവിലെ ആ ഗ്രാമം ഉണരാൻ കാത്തിരുന്നു എന്നാ. ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് അവരോടൊക്കെ നന്ദി പറഞ്ഞു എന്നാ. നിങ്ങൾ ആരെങ്കിലും എന്നെ ഇവിടെ അനുവദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഈ കാഴ്ച നഷ്ടപ്പെട്ടേനെ. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ, പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും ഞാനവിടെ പൂവൊക്കെ കായ്ക്കുന്നത് കണ്ടു, വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ ഈ കാഴ്ച നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അവർ പോയിന്ന. ഇതാണ് പ്രതികൂലമായിട്ടുള്ളതിനെ അനുകൂലമാക്കുക. നമുക്ക് ചെറുത് എന്തെങ്കിലുമൊക്കെ വരും, ഈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ പോവുക. ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ടയർ പഞ്ചറായാൽ നമുക്ക് KSRTCയിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റം പറയും. ഈ നശിച്ച ട്രാൻസ്പോർട്ട് ഒരു കാലത്തും നന്നാവില്ല അല്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ മന്ത്രിയെ അത് ബസ് കണ്ടുപിടിച്ച ആളെ വരെ നമ്മൾ കുറ്റം പറയും. പകരം ഏതാണ് സ്ഥലം, എങ്ങനെയാണ് ടയർ പഞ്ചറാവുന്നത്, ഇനി ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ചിലപ്പം പുതിയൊരു അറിവായിരിക്കും, നേട്ടമായിരിക്കും. നമുക്കത് പോയി കാണാം, ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള വീട് ഏത് പ്രദേശമാണിത് എന്താ, അങ്ങനെ ഒരു അവസരം കിട്ടുകയല്ലേ. ചെറിയ ചെറിയ ദുഃഖങ്ങൾ, ചെറിയ ചെറിയ വിപരീത ഭാവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൽ എങ്ങനെയുള്ള പാടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഗുരുണ അപി എന്ന് പറയുമ്പം ചെറുതിൽ പോലും നമ്മൾ അസ്വസ്ഥരാണ് അല്ലേ. പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന് പകരം വേറൊരു സോപ്പാണ് വേലക്കാരൻ കൊണ്ടുവന്നത്, നമ്മൾ അസ്വസ്ഥനായി, ഇനി മേടിച്ചു കൊണ്ടുവരാൻ സമയവുമില്ല. പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഗസ്റ്റ് വന്നു, അത് കൊടുത്തു, പിന്നെ നമ്മൾ നമ്മുടെ ആ പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഈ വിദ്വാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങുന്നുമില്ല, പേപ്പറുമായിട്ടാണ് പോയത് അല്ലേ. നമ്മൾ അസ്വസ്ഥരാവും. ഭാര്യ പറയും ഇന്ന് അതിൽ അവിടെ കുളിച്ചോളൂ അല്ലേ, കാരണം ഇവരുടെ ആളാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ മതി. കിടക്കുന്ന സ്ഥലം മാറിയാൽ, സോപ്പ് മാറിയാൽ, പേസ്റ്റ് മാറിയാൽ, ഗുരുണ അപി എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് നോക്കുക നമ്മൾ വലുതിലേക്ക് എത്ര ഉണ്ട് കയറാൻ. ഗുരുണ അപി ഏറ്റവും വലുതിന്. ഏയ് മരണമൊന്നും എനിക്ക് പ്രശ്നമില്ല, ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്, അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടൂടെ, അതെനിക്കിഷ്ടമില്ല. അപ്പം ആദ്യം നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യണമെന്നാ. ഇതിലൂടെ നമ്മൾ ഇതൊക്കെ നേടും. നിസാര കാര്യങ്ങൾക്ക്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂടുതൽ അസ്വസ്ഥരാവില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലോ അത് അവരെ തിരുത്താനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് ഉറപ്പ് വേണം ഇതെൻ്റെ അഭിനയമാണെന്ന്, ഇത് ഞാൻ കെട്ടിയ വേഷമാണെന്ന്. അപ്പം വേഷം അഴിച്ചു വെക്കണം. സ്വാമിജി പറയും ദേഷ്യം എൻ്റെ പോക്കറ്റിലാണെന്ന്, എപ്പോൾ വേണമെങ്കിലും എടുക്കുന്ന, ഉടനെ പോക്കറ്റിലിടുന്ന. ഗുരുദേവ് പറയണതാ അതെൻ്റെ പോക്കറ്റിലാണെന്ന്. ഞാൻ പോക്കറ്റിൽ നിന്ന് എടുക്കും, ഉപയോഗിക്കും, കഴിഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിലിടും. എക്സ്ചേഞ്ചാലിലൊക്കെ ആരെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം എടുക്കും പോക്കറ്റിൽ നിന്ന്, കഴിഞ്ഞാൽ ഇടും. കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ സ്വാമിജിക്ക് അതൊന്നുമില്ല. ഇവിടെ പറയുന്ന ഗുരുണ അപി, ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും കഠിനമായിട്ടുള്ള ദുഃഖങ്ങൾ, ഇതൊക്കെ ഇല്ലാതെയാവുന്ന ഭഗവാൻ അതൊക്കെ പറയാൻ പോകുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഞാൻ ഈ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നത്, അതൊക്കെ 15-ാം അധ്യായത്തിലൊക്കെ വരുന്ന വിഷയമാണ്. കൊടിയ ദുഃഖങ്ങളിൽ നിന്നൊക്കെ നിന്നെ ഞാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഭഗവാനെ എന്നെ സഹായിച്ചില്ലല്ലോ എന്ന്. നമ്മൾ 15-ാം അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാവും ഏത് പ്രകാരത്തിലായിരുന്നു ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ആദ്യം നമുക്ക് ചെറുതിനെയൊക്കെ തരണം ചെയ്ത് വലുതിനെയും തരണം ചെയ്യാന്ന് പറയാം. തുടർന്ന് തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സനിശ്ചയേന യോക്തവ്യഃ യോഗോ നിർവിണ്ണ ചേതസ. ദുഃഖ സംയോഗ വിയോഗം, ദുഃഖ സംയോഗം വിയോഗമായിട്ടുള്ള, ദുഃഖവുമായിട്ടുള്ള ചേർച്ച ഇല്ലാതെയായിട്ടുള്ള, വിയോഗം എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ളത്, വിഘതം. എപ്പോഴാണോ ദുഃഖബന്ധം വേർപെട്ടത്, തം അതിനെ യോഗസംജ്ഞിതം, യോഗമെന്ന് പറയുന്നു അതിനെ വിദ്യ, യോഗമെന്ന് യോഗസംജ്ഞിതം വിദ്യാത്, അതിനെയാണ് യോഗമെന്ന് അറിയേണ്ടത്. അപ്പം യോഗിയുടെ ലക്ഷണം എന്താണ്? ദുഃഖം ഇല്ലാത്തവൻ. ദുഃഖമുണ്ടോ? യോഗം ഇല്ല. എന്താ ചെയ്യുക? ഇതെൻ്റെ യോഗമാണ് അല്ലേ, ഈ ദുഃഖമൊക്കെ എൻ്റെ യോഗ, നമ്മുടെ യോഗം അല്ലാതെ എന്താ പറയുക? ഇതല്ല നമ്മുടെ യോഗം. നമ്മുടെ യോഗം നേരത്തെ ഭഗവാൻ പറഞ്ഞു എന്താണ് യോഗം. സ യോഗ, ആ യോഗം നിശ്ചയേന, നിശ്ചയേന എന്ന് പറഞ്ഞാൽ ഉറപ്പോടുകൂടി, സംശയം ലവലേശം ഇല്ലാതെ, അശേഷം സംശയം ഇല്ലാതെ, അനിർവിണ്ണ ചേതസ, അതായത് ഒരു മുറിവും ഇല്ലാത്ത, മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആജ്യധാരയ സ്രോതസാസമം, നദി ഒഴുകുന്നത് പോലെ, എണ്ണ നെയ്യ് ഒഴുകുന്നത് പോലെ ഒരു തരത്തിലുള്ള മുറിവും ഇല്ലാത്തത് എന്ന് പറയാം. യോക്തവ്യ, അതിനെ അഭ്യസിക്കേണ്ടതാണ് എന്ന് പറയാം. അപ്പം അനിർവിണ്ണ ചേതസന്മാരായിരിക്കണം. ഒരു തരത്തിലും നമുക്ക് ഈ മുറിവ് എങ്ങനെ ഉണ്ടാവുന്നതെന്നറിയോ? ആലസ്യത്തിൽ നിന്നാണ്. അനിർവിണ്ണ ചേതൻ, അതായത് മടുപ്പില്ലാത്തവൻ എന്നാണ്. ആലസ്യം കൊണ്ടാണ് ഇതിന് മടുപ്പ് വരിക. ഒരു കാര്യം നമ്മളിങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് എന്തുണ്ടാവും? ശ്രദ്ധക്കുറവ് വരും, പിന്നെ അതിൽ താല്പര്യമില്ലാതെയാവും. കാരണം നമുക്ക് നോക്കൂ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മളിപ്പം വളരെ തിരക്ക് പിടിച്ച് പോവുക ഒരു സ്ഥലത്തേക്ക്, അവിടെയാണ് നമ്മുടെ ഒരാൾ നമ്മളോട് പറയണു, അല്ല എങ്ങോട്ടാ? എനിക്ക് സമയമില്ല, ഞാൻ വേഗം പോവുകയാണ്. എന്താ അത്ര തിരക്ക്? ഒരു രണ്ട് മിനിറ്റ് ഇല്ല എന്നേ, സമയമില്ല, ഒട്ടുമില്ല. അല്ല നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരാളൊരു കാര്യം പറഞ്ഞു. ആരെക്കുറിച്ച്? അല്ല സമയമില്ലേ, നിങ്ങൾ പോയിക്കോ. അല്ല അല്ല പറയും, സമയം കുഴപ്പമില്ല പറയും അല്ലേ. നമ്മളെക്കുറിച്ച് ഒരു കാര്യം ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ആരെക്കുറിച്ചാണത്? എന്നെക്കുറിച്ച്. എനിക്കറിയണം, ഞാൻ അതിനു വേണ്ടി എല്ലാം മാറ്റിവെക്കും. നിങ്ങൾ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാ? ഇതുകൊണ്ടാ, നമ്മളെക്കുറിച്ചാണ് ഇത് പറയണത് ഭഗവാൻ അല്ലേ. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തുണ്ടായി? താത്പര്യമുണ്ടായി. പറയൂ, എന്താ പറഞ്ഞത്, ആരാ പറഞ്ഞത്? അപ്പോൾ പറയുക, നിങ്ങളെക്കുറിച്ച് വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. ഏത് വ്യാസൻ? നിങ്ങളെന്തായി പറയണേ? എനിക്ക് വ്യാസനെയൊന്നും പരിചയമില്ലല്ലോ. പക്ഷേ വ്യാസന് നിങ്ങളെ പരിചയമുണ്ട്. 1.5 മണിക്കൂർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, നാളെയും പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചുകൊണ്ടിരാ. നമ്മളെക്കുറിച്ചാണ് എന്ന് പറയാം. മനസ്സിൽ അല്പം പോലും ആലസ്യം ഇല്ലാതെ യോക്തവ്യ, അഭ്യസിക്കേണ്ടതാണ് പറയുന്നു, പ്രാപിക്കേണ്ടതാണ് അതിനെ. ആലസ്യം ലവലേശം പാടില്ല എന്ന് പറയാം.
അപ്പം ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എന്താ വേണ്ടത് നമുക്ക്? ഇതിനെ ഞാൻ സാക്ഷാത്കരിക്കും എന്ന് നല്ല ആ തെളിഞ്ഞ മനസ്സ്, ആ നിറഞ്ഞ മനസ്സ് അത് വേണമെന്ന് പറയാം. എന്നിട്ട് നമുക്ക് ആ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അഭ്യസിക്കാം. നമ്മുടെ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ഡ്രൈവിംഗ് ആണ് ഇവിടെ അല്ലേ, ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആൾ എത്ര നമ്മളെ ക്രൂരമായിട്ട് ഓരോന്ന് അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് തിരിക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നില്ലേ. ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് ക്ലച്ചും ആക്സലറേറ്ററും ബ്രേക്കും എല്ലാം കൂടെ കണ്ട സമയത്ത് ഒരു കൺഫ്യൂഷൻ, ആകെ രണ്ട് കാലേ ഉള്ളൂ, ഇത് മൂന്നെണ്ണം ഇല്ലേ. ബ്രേക്കിന് പകരം ആക്സലറേറ്റർ ചവിട്ടും, ഒരാൾ അമ്പലത്തിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയാൽ അങ്ങനെയാണ്, ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സലറേറ്റർ, വണ്ടി അമ്പലത്തിനകത്ത്. പത്രത്തിലുണ്ടായിരുന്നല്ലോ അല്ലേ, പുതിയ ആളായിരുന്നു. അപ്പം തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ പറയാനുള്ളത്, ധ്യാനത്തിലെ ഓരോ പരാജയവും വിജയമാണ്, അതാണ് ഇതിൻ്റെ സൗന്ദര്യം. ധ്യാനത്തിൽ പ്രവേശിക്കുന്ന നമുക്കുണ്ടാവുന്ന ഓരോ പരാജയവും വിജയമായിട്ട് എണ്ണിക്കൊള്ളും, പരാജയമല്ല. നിങ്ങൾക്ക് കാലുവേദന വന്നാൽ അത് വിജയമാണ്, എല്ലാം വിജയമാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപകർഷതാ ബോധം ഇതിൽ വേണ്ടേ വേണ്ട. നിവർന്നിരിക്കുക, സാവകാശം കണ്ണുകൾ അടയ്ക്കുക, സാവകാശം കഴിയുന്നത്ര പ്രാണനെ സാവകാശം ശരീരത്തിനകത്തേക്ക് പൂരിപ്പിക്കുക, ബോധപൂർവം പ്രാണനെ ഉൾക്കൊള്ളുക. കഴിയുന്നത്ര പ്രാണൻ ശരീരത്തിനകത്തേക്ക്, നമ്മുടെ പ്രാണ ഓരോ പ്രാണ അറകളും പ്രാണനെ കൊണ്ട് പൂരിതമാകുന്നത് ഭാവന ചെയ്യുക. സാവകാശം, ഒപ്പം ചുറ്റുപാടുമുള്ള ഓരോ ശബ്ദവീജികളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ഒരു ശബ്ദവീജിയോടും അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാതിരിക്കുക, നിരീക്ഷണം മാത്രം. ശബ്ദവീജികളെ പോലെ തന്നെ ശബ്ദമില്ലായ്മയെയും നിരീക്ഷിക്കുക. നമ്മുടെ ശ്രദ്ധ ഈ ചുറ്റുപാടിൽ നിന്ന് സാവകാശം ഈ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കുക. കുറച്ച് അകലെയുള്ള ശബ്ദവീജികളെ നിരീക്ഷണം ചെയ്യാൻ ശ്രമിക്കുക. ആളുകളുടെ സംസാരം, അങ്ങ് ദൂരെയുള്ള വാഹനത്തിൻ്റെ ഇരമ്പല്, സാവകാശം സാവകാശം നമ്മുടെ ശ്രദ്ധയെ നാം ഇന്നലെ കണ്ടതുപോലെ വിജനമായ
കടൽ തീരത്ത് നാം ഒറ്റയ്ക്ക് നിൽക്കുന്നതായി ഭാവന ചെയ്യാം. ആ കടൽ തീരത്ത് നിന്ന് കഴിയുന്നത്ര പ്രാണനെ സാവകാശം ശരീരത്തിനകത്തേക്ക് പൂരിപ്പിക്കുക. പ്രാണനെ ശരീരത്തിനകത്ത് നിർത്തി തീരുമാനം കൈക്കൊള്ളുക. ധ്യാനാവസ്ഥിത മനസ്സിൽ ഞാൻ എൻ്റെ സ്വരൂപത്തെ അറിയും. എന്തിനായിക്കൊണ്ടാണോ ഞാൻ ഈ ധ്യാനമുറ അഭ്യസിക്കുന്നത് അതെന്നിൽ സംഭവിക്കട്ടെ. ഇതാവർത്തിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ സിരകളും നാം എടുത്ത തീരുമാനം അറിയട്ടെ. സാവകാശം പ്രാണനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ഇതുപോലെ സാവകാശം പ്രാണനെ ഉള്ളിലേക്കെടുത്ത് പ്രാണനെ തടഞ്ഞു നിർത്തി ഏത് തീരുമാനമാണോ നമുക്ക് കൈക്കൊള്ളേണ്ടത് ആ തീരുമാനത്തെ എടുക്കുക നമ്മുടേതായ ഭാഷയിൽ. സാവകാശം പ്രാണനെ പുറത്തേക്ക് വിടുക. അങ്ങ് ദൂരെ സൂര്യൻ ഉദിച്ചു വരുന്നത് ഭാവന ചെയ്യുക. ഇന്നലെ നാം കണ്ടതുപോലെ സൂര്യൻ്റെ സുവർണരശ്മികൾ ആ സമുദ്രത്തിലെ ഉപരിഭാഗത്തുള്ള ജലത്തെ സ്വർണനിറമാക്കുന്നത് ഭാവന ചെയ്യുക. ഒപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ ശിരസിലും മുഖത്തും ചെവിയിലും ദേഹമാസകലം ആ സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുന്നത് ഭാവന ചെയ്യുക. നന്നായി ഒപ്പം ഗായത്രി മന്ത്രത്തെ ഏറ്റുചൊല്ലുക. ഇന്നലെ നാം മനസ്സിൽ സങ്കൽപ്പിച്ച സൂര്യഭഗവാനോട് നമ്മുടെ അപേക്ഷ, അങ്ങയെപ്പോലെ തേജസ്സുറ്റവനായി ഈ ഭൂമണ്ഡലത്തിൽ നിലകൊള്ളാൻ എനിക്ക് സാധിക്കട്ടെ. പൂർണമദ പൂർണമിദം പൂർണാഃ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.